തെരഞ്ഞെടുപ്പ് ചൂട് കൊടുമ്പിരി കൊള്ളവേ യു ഡി എഫ് സീറ്റ് വിഭജനം അന്തിമ ധാരണയിലേക്ക്. കടുംപിടുത്തം നടത്തിയും ചില ഇടങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുമാണ് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും. കൂട്ടിയിട്ടും കുറച്ചിട്ടും 91 സീറ്റോടെ സി പി എമ്മിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചാണ് യു ഡി എഫ് വെല്ലുവിളി. മുസ്ലിം ലീഗ് 27 സീറ്റിലും കേരള കോൺഗ്രസ് ജോസഫ് 10 സീറ്റിലും മത്സരിക്കും. സി എം പിക്ക് ഒരു സീറ്റ് ലഭിച്ചെങ്കിലും സി പി ജോണിന് ആ സീറ്റ് കിട്ടിയില്ല. നെന്മാറയിൽ ലഭിച്ച സീറ്റിൽ ജോണിനെ വെട്ടി സി എൻ വിജയകൃഷ്ണൻ മത്സരിക്കും. സി എം പി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി, കോഴിക്കോട് എം വി ആർ, ക്യാൻസർ സെന്റർ ചെയർമാൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. സി പി ജോണിന് വേണ്ടി ഒരു സീറ്റ് കൂടി സി എം പി ആവശ്യപ്പെട്ടുവെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. വടകരയിൽ ആർ എം പി മത്സരിക്കും. യു ഡി എഫിന്റെ ഭാഗമല്ലാത്ത ആർ എം പിക്ക് അവരുടെ തട്ടകമായ വടകര സീറ്റ് നൽകുക ആയിരുന്നു. അതേസമയം വടകര സീറ്റ് ആർ എം പിക്ക് നൽകാൻ യു ഡി എഫിൽ ധാരണയായെങ്കിലും സ്ഥാനാർത്ഥി ആരെന്നത് ഉറപ്പായില്ല. വേണുവോ രമയോ എന്ന കാര്യത്തിൽ ചർച്ച നടക്കുകയാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി എൻ വേണുവിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ആർ എം പിയിലെ ചർച്ചകളെങ്കിലും കെ കെ രമയെ മത്സരിപ്പിക്കുന്ന കാര്യവും ഗൗരവമായി പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യം ചർച്ചയിലൂടെ പരിഹരിക്കാനാണ് തീരുമാനവും. അതേസമയം 27 സീറ്റ് ലഭിച്ച മുസ്ലിം ലീഗ് കൂത്തുപറമ്പിനും പേരാമ്പ്രയ്ക്കും പുറമെ കോങ്ങാട് കൂടി അധികമായി മത്സരിക്കും. മൂന്നാമത്തെ അധിക സീറ്റായി ലീഗ് പട്ടാമ്പി ചോദിച്ചെങ്കിലും കോൺഗ്രസ് വഴങ്ങിയില്ല. കുന്ദമംഗലം തിരിച്ചെടുത്ത ലീഗ് ബാലുശ്ശേരി കോൺഗ്രസിനായിട്ട് നൽകി. ജോസഫ് ഗ്രൂപ്പിന് 10-ാമത്തെ സീറ്റായി കാസർകോട്ടെ തൃക്കരിപ്പൂർ ലഭിച്ചു. ആർ എസ് പിക്ക് കൈപ്പമംഗലത്തിന് പകരം കണ്ണൂരിലെ മട്ടന്നൂർ ലഭിച്ചു. ആകെ 5 സീറ്റ്. എൻ സി കെക്ക് 2 സീറ്റ്. കേരള കോൺഗ്രസ്, ജേക്കബ് ഫോർവേഡ് ബ്ലോക്ക്, ഭാരതീയ നാഷണൽ ജനതാദൾ എന്നിവയ്ക്ക് ഓരോ സീറ്റ് വീതം ലഭിക്കും. ഫോർവേഡ് ബ്ലോക്ക് നേതാവ് ജി ദേവരാജനോട് ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കാൻ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യു ഡി എഫിലും സമാനമായ അഭിപ്രായം ഉയർന്നിട്ടുണ്ടെന്നാണ് സൂചന. റൂറൽ ബാങ്ക് മാനേജരായ രമ മത്സരിക്കാനില്ലെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗത്തിൽ പിറവത്ത് നിന്നും അനൂപ് ജേക്കബ് മത്സരിക്കുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 91 സീറ്റുകളിൽ മത്സരിക്കും. സ്ഥാനാർത്ഥി പട്ടിക ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. 81 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞു. നിയമം ഉൾപ്പെടെ ബാക്കി 10 സീറ്റുകളിൽ ഉടൻ തീരുമാനമാകും. ഇതിനുശേഷമായിരിക്കും പ്രഖ്യാപനം. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളെ കണ്ട മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത്. മുല്ലപ്പള്ളി ഡൽഹിയിൽ തുടരും. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കേരളത്തിലേക്ക് മടങ്ങും. വിശദമായ ചർച്ച വേണ്ടതിനാലാണ് 10 സീറ്റുകളിൽ തീരുമാനം ആകാത്തതെന്ന് ചെന്നിത്തല പറഞ്ഞു. പ്രതിസന്ധി ഒന്നുമില്ലെന്നും വൈകാനുള്ള കാരണം പട്ടിക വരുമ്പോൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.